Dobra. No, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, മംഗലാപുരം ട്രെയിനിലൊരു വീഡിയോ കാണും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് ബസ്സിനാകുമ്പോൾ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. അവിടെ നിന്ന് നമുക്ക് ബസ്സിൽ മംഗലാപുരത്തു നിന്ന് ബസ്സിൽ യാത്ര ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങണം. ഉടുപ്പി അതൊരു ബസ് സ്റ്റാൻഡ് തന്നെയാണ്. അവിടെ ഇറങ്ങുക. അവിടെ നിന്ന് ഒന്നെങ്കിൽ നമുക്ക് ബസ്സിന് പോവാം, അല്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് ആടുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷയിൽ ഓട്ടോയിൽ നമുക്ക് പോകാൻ പറ്റും. ഏകദേശം ഒരു 140-150 rupees ആണ് ഓട്ടോക്ക് വരുന്നത്. അപ്പോൾ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞിടത്ത് അവരെ എത്തിച്ചിട്ടോ. ഭക്ഷണമൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിച്ചോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണം എന്ന് പറയാനില്ല, നിങ്ങൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നല്ലാണ്ട് ഈ ലഞ്ച് കാര്യങ്ങളൊന്നും കിട്ടാൻ വഴിയില്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തി എൻട്രൻസ് കയറി കഴിഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ആദ്യം പോവുക. ആ പോകുന്നിടത്ത് കാണുന്ന മനോഹരമായിട്ടുള്ള ശില്പങ്ങളാണ് ഇതൊക്കെ. വളരെ മനോഹരമായിട്ടുള്ള ഈ ശില്പങ്ങൾക്ക് ശേഷം നമ്മളെ കാത്തിരിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാണ്. പെർ പേഴ്സൺ 350 rupees ദ്വീപിലേക്ക് പോകാനുള്ള ചാർജായിട്ട് അവർ ഈടാക്കുന്നത്. ഒരു അടിപൊളി ബോട്ടും നമുക്ക് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടാവും. ആ ബോട്ടിലാണ് പോവുക. ആ ബോട്ടിൽ ഉള്ള യാത്ര ഇനി നമുക്ക് ആസ്വദിക്കാം. അടിപൊളിയാണ്, നല്ല ഡാൻസും ഇതൊക്കെ ആയിട്ട് നല്ല ഡിജ സോങ്സും. ബോട്ടിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ പിന്നീട് നമുക്ക് ഒരുപാട് ആളുകളെ കാണാം. നമുക്ക് ഇനി ബോട്ടിലെ യാത്രകൾ നേരിട്ട് കണ്ട് ആസ്വദിക്കാം. ഓക്കെ. പക്ക ഒരു കടൽ യാത്ര നമുക്ക് ഈ ബോട്ടിൽ ആസ്വദിക്കാൻ പറ്റും. അടിപൊളിയായിട്ട് ശരിക്കും ഒരു നടുക്കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ഫീല് നമുക്കുണ്ടാകും കുറച്ചും കൂടി അങ്ങോട്ട് എത്തുമ്പോൾ. നടുക്കടല്. യാത്രക്കൊടുവിൽ അങ്ങ് കാണുന്ന ഒരു ഭാഗണ്ട, അതാണ് നമ്മുടെ അവിടെ കുറെ ബോട്ടുകളും മറ്റൊക്കെ നിർത്തിയിട്ട് കാണാം. അതാണ് നമ്മുടെ ലക്ഷ്യ പോയിന്റ്. ദൂരെ കാണുന്ന കുഞ്ഞു ബോട്ടുകളാണ് നമ്മുടെ വരവേൽക്കാൻ നിൽക്കുന്നത്. നമ്മുടെ ഈ ബോട്ട് വലിയ ബോട്ട് അവിടെ എത്തില്ല, പകരം അവരിവിടെ നിർത്തിയ ശേഷം ആ കുഞ്ഞു ബോട്ടുകൾ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് ആ ദ്വീപിലെ കൊണ്ടുപോവാണ് ചെയ്യുക. മറ്റൊരു ബോട്ടിലേക്ക് നമ്മുടെ ആ ബോട്ടാണ് നമ്മുടെ ഐലൻഡിലേക്ക് കൊണ്ടുപോവുക. ഈ കുഞ്ഞു ബോട്ടിലൂടെ യാത്രയിലൂടെ ഐലൻഡിലെത്തിയ ശേഷം പറയാം. ഇവിടുന്നാണ് നമ്മളെ കൊണ്ടുപോകുന്ന ബോട്ടും നമ്മൾ കൊണ്ടുവന്ന ബോട്ടും തമ്മിൽ വേർപിരിഞ്ഞ് പോകുന്നത്. ദ്വീപിലെ വിശേഷം കാണാം.
ഷൂ സോക്സ് മുതലായവ കയ്യിൽ ഒഴിപ്പിച്ച ശേഷം വെള്ളത്തിൽ നടന്നിട്ട് വേണം അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, വെൽക്കം ടു സെൻറ്റ് മേരീസ് ഐലൻഡ്. ഇവിടെ നമുക്ക് ഇതും ടൈമിംഗ് ഉണ്ട്, 1 മണിക്കൂറാണ് ഈ ദ്വീപിൽ നമുക്ക് ചിലവഴിക്കാനുള്ള സമയമുള്ളത്. പിന്നെ അതിനുശേഷം കൃത്യമായിട്ട് ബോട്ടെത്തും, ആ ബോട്ടിൽ നമ്മൾ തിരിച്ച് പോകണം. ഓക്കെ, വെൽക്കം ടു സെൻറ്റ് മേരീസ് ഐലൻഡ്, എ ബ്യൂട്ടിഫുൾ ഹെവൻലി പ്ലേസ്. കടലില്ല അജ്ഞാത ജീവി ഓടിക്കോ. Thank you.
Thank you.